അസ്സാം വൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തുഹുറമാൻ റഹീം വസ്സലാമു ആലിഹി പ്രിയമുള്ള സുഹൃത്തുക്കളെ നോമ്പിന്റെ വിഷയങ്ങളും ഘടകങ്ങളും ആണ് നാം പറഞ്ഞത് ഇനി നോമിനിക്ക് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് നോമ്പ് അള്ളാഹു സുഹാനുഹ് താല മനുഷ്യനിക്ക് കൊണ്ട് പ്രത്യേകമായി ഒരു സാമീപ്യം ലഭ്യമാക്കാൻ വേണ്ടി മലക്കുകളുടെ മഹിതമായ വിശേഷത്തിലേക്ക് മനുഷ്യൻ ഉയരാൻ വേണ്ടി അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യാത്തവരാണല്ലോ ആ ഒരു ശൈലി കുറഞ്ഞ സമയം സ്വീകരിച്ച് മലക്കുകളുടെ വിധാനത്തിൽ കുറഞ്ഞ സമയം ചെലവഴിക്കാനും അവരാ വിഷയത്തിലേക്ക് ഉയരാനും വേണ്ടിയിട്ട് അള്ളാഹു വ്യവസ്ഥയാക്കിയ ഒരു കാര്യമാണ് നോമ്പെന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ആ നോമ്പുകൾ പുലർത്തേണ്ടത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരവും ആത്മാവും ഒക്കെ ശുദ്ധീകരിച്ച് എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും രാജിയായി നോമ്പിനു വേണ്ടി തയ്യാറെടുക്കണം ഏറ്റവും പ്രധാനമായി തൗപ ചെയ്തുകൊണ്ടും അതുപോലെ ദോഷങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടും മറ്റ് ഈ ഉള്ള വയക്കുള്ള ആളുകളോട് പൊരുത്തപ്പിടിച്ചുകൊണ്ടും അക്രമമർദ്ദന പ്രശ്നങ്ങൾക്ക് ഇരയായ ആളുകളോട് പൊരുത്തം വാങ്ങിക്കൊണ്ടും അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു ആത്മാർത്ഥമായ മനോഭാവത്തോടുകൂടെയും ആയിരിക്കണം നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ നോമ്പിൽ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ എല്ലാവർക്കും ചെയ്യുക സാമ്പത്തിക ശേഷിയില്ലാത്ത പാവങ്ങൾക്ക് സഹായിക്കാനുള്ള മാർഗങ്ങൾ നൽകുക ജനങ്ങൾ എല്ലാവരുടെയും മനസ്സുകളിൽ സന്തോഷങ്ങൾ കടത്തിവിടുക അവന്റെ കൂട്ടുകാരിലും കുടുംബങ്ങളിലുമൊക്കെ വളരെ താൽപര്യപൂർവ്വമുള്ള ഒരു സഹായ സഹകരണങ്ങൾ അവന്റെ പക്കൽ നിന്നുണ്ടാവുക ബന്ധുക്കളുടെയും സന്താനങ്ങളുടെയും കുടുംബങ്ങളുടെയും കടക്കാരുടെയും വിഷയത്തിലൊക്കെ വിട്ടുവീഴ്ചയും അതുപോലെ അവർക്ക് വേണ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുകയും അതുപോലെ ധാരാളം ദിക്കറുകൾ ഇസ്തൂഫാറുകൾ സ്വലാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് റെഡി ആവേണ്ടത് ഇനി അങ്ങനെ റെഡിയായി നോമ്പിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചതിന് ശേഷം പ്രത്യേകമായി അവൻ പാലിക്കേണ്ട കുറെ സുന്നത്തുകളുണ്ട് ചുരുക്കി പറയുകയാണ് നോമ്പ് തുറക്കുക എന്നുള്ളത് വളരെ സ്പീഡിലാക്കണം അഥവാ ഉറൂബായി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ താമസിക്കാതെ നോമ്പ് തുറക്കണം അവിടെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കരുത് വാങ് കൊടുക്കുന്ന ആളാണെങ്കിൽ പോലും വാങ്ക് കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം നോമ്പ് തുറക്കാം എന്നല്ല വെക്കേണ്ടത് സമയമായിട്ടാണല്ലോ വാങ്ക് കൊടുക്കൽ അപ്പോൾ നോമ്പ് തുറക്കുകയാണ് ആദ്യം വേണ്ടത് താജീരുൽ ഫിത്തറാണ് വേണ്ടത് അതുപോലെ നോമ്പ് തുറക്കുന്നത് പച്ചയായ ഉണങ്ങിയതല്ലാത്ത കാരക്ക ഈത്തപ്പഴമാണ് അതിന് ഏറ്റവും യോജി ഈത്തപ്പഴമാണല്ലോ ഉണങ്ങാത്തതിന്റെ പേര് പറയൽ അപ്പൊ ഈത്തപ്പഴം കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ തമ്പ്ര കാരക്ക പോലുള്ള സാധനം അല്ലെങ്കിൽ അതൊന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളം ഇതുകൊണ്ടായിരിക്കണം ഇനി ഇതെല്ലാം കൂടി ഉണ്ട് എങ്കിൽ ആദ്യം കാരക്ക കൊണ്ടും പിന്നീട് വെള്ളം കൊണ്ടുമാണ് നോമ്പ് തുറക്കേണ്ടത് പിന്നെ നിസ്കാരത്തിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കുകയാണ് വേണ്ടത് പിന്നെ തുറക്കുന്ന സമയത്ത് പ്രത്യേകമായത് ദ്വാഴുണ്ട് അള്ളാഹു മലക്ക് സുമതു അല അരിസക്ക അഫ്തർത്തു എന്ന ചുരുങ്ങിയ രൂപത്തിൽ ദ്വാ ചെയ്യുക വയലാരി അഫ്തറിന തക്കബൽ മിന്ന ഇന്നക്ക അന്തസ്മയ ലളിമെന്ന് ആ ദ്വാ ദീർഘമായ രൂപത്തിൽ പെട്ടതാണ് പിന്നെ മറ്റൊരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത് അത്തായ സമയത്ത് എന്തെങ്കിലും ഒരു ലളിതമായ ഭക്ഷണമെങ്കിലും കഴിക്കൽ പ്രത്യേകമായ വളരെയധികം പ്രധാനപ്പെട്ട സുന്നത്താണ് അത് മഹാനായ നബ്സ് അലി വെള്ള പ്രത്യേകമായി നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ നോമ്പും മറ്റ് വിഭാഗക്കാരുടെ നോമ്പും തമ്മിലൊക്കെയുള്ള പ്രധാനമായൊരു വ്യത്യാസം അവർ അത്തായം കഴിക്കില്ല നമ്മൾ അത്തായം കഴിക്കും എന്നുള്ളതാണ് അതും തന്നെ വലിയ രാമന്മാരെ പോലെ ഭക്ഷണം കഴിക്കണമെന്നല്ല ആ ബർക്കത്തിന് വേണ്ടി അത്തായത്തിൽ ബർക്കത്തുണ്ട് എന്ന് മഹാനായ റസൂലഹി അഹ് വല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം എന്ന നിലക്കാണ് അത്തായം കഴിക്കേണ്ടത് ആ അത്തായം കഴിക്കുന്നത് തന്നെ വളരെ പിന്തിച്ചായിരിക്കണം സുബഹി കൊടുക്കാൻ ഏകദേശം അമ്പത് ആയത്ത് ഓതാനുള്ള കതിറുള്ള സമയം വരെ അത്തായം പിന്തിക്കലാണ് സുന്നത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എന്നൊക്കെ സമയം നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ അങ്ങനെ അത്തായം പിന്തിക്കുക എന്നുള്ളതും സുന്നത്താണ് അതുപോലെ മറ്റുള്ള ആളുകൾക്ക് നോമ്പുതുറ സൽക്കാരം സംഘടിപ്പിക്കുക വലിയ വിഭവസമാഹരണം നടത്തിയിട്ടൊന്നും സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വെള്ള ഒരു തരിക്കഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ വെള്ള ഒരു കുപ്പി ഗ്ലാസ് വെള്ളമോ ഒരു ബോട്ടിൽ വെള്ളമോ കൊടുക്കാനോ അല്ലെങ്കിൽ മൂന്ന് ഈത്തപ്പയമോ ഒരു ഈത്തപ്പയമോ ഒക്കെ കൊടുക്കാനോ കഴിയുന്നവർ അങ്ങനെയെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനമായ സുന്നത്താണ് അതുപോലെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഫജറാകുന്നതിന് മുമ്പ് തന്നെ കുളിക്കുക അതും പ്രത്യേകമായ സുന്നത്താണ് അവന്റെ കുളി സുബൈ വാങ്ങു കൊടുത്തിന് ശേഷം ആയാലും കുഴപ്പമില്ല സുഭസംസ്കാരം ഏതായാലും കള ആകാത സംസ്കരിക്കേണ്ടതാണല്ലോ അപ്പൊ അതിനു മുമ്പ് കുളിക്കൽ ഏതായാലും നിർബന്ധമാണ് പക്ഷേ ഫജിറിന് മുമ്പ് തന്നെ കുളിക്കൽ സുന്നത്താണ് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അവന്റെ നാവ് റീബത്ത് നമീമത്ത് കളവ് ചീത്ത അനാവശ്യം അതുപോലെ തന്നെയുള്ള അനാവശ്യമായ സംസാരങ്ങൾ ഇടപെടലുകൾ അതിൽ നിന്നെല്ലാം അവന്റെ നാവിനെ തടഞ്ഞു വെക്കണം അതൊരു പ്രത്യേകമായ സുന്നത്താണ് നോമ്പിന്റെ ആത്മീയമായ ആ വശം നഷ്ടപ്പെടാതിരിക്കാൻ നാവിനെ നിയന്ത്രിക്കൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതുപോലെ അവന്റെ ശരീരങ്ങളുടെ ഓരോന്നും നിയന്ത്രിക്കണം അവന്റെ കണ്ണുകൾ ഹറാമിലേക്ക് നോക്കുന്നതിന് തൊട്ടും മോശമായ സാധനങ്ങൾ കാണുന്നതിനെ തൊട്ടുമൊക്കെ അവന്റെ കണ്ണിനെ അവൻ സംരക്ഷിക്കണം അതുപോലെ മോശമായ കാര്യങ്ങൾ ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നതിന് തൊട്ട് അവന്റെ ചെവിയെ അവന്റെ കേൾവിയെ തടഞ്ഞു വെക്കണം അപ്പ എല്ലാ കൊണ്ടും നോമ്പ് പിടിപ്പിക്കുന്ന ഒരു നോമ്പായിരിക്കണം എന്നാലാണ് ആ നോമ്പിന്റെ പൂർണമായ രൂപത്തിലേക്ക് എത്തുക അതുപോലെ ഇതല്ലാത്ത അവന്റെ കൈ കാല് പള്ള അവന്റെ വയറ് അങ്ങനെയുള്ള മറ്റ് അംഗങ്ങളൊക്കെ യോജിക്കാത്ത കാര്യങ്ങളെ തൊട്ടൊക്കെ അതിനെ ഒഴിവാക്കി നിർത്തണം അതുകൊണ്ട് കൈ കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പിടിക്കരുത് കാലുകൊണ്ട് അനാവശ്യത്തിലേക്ക് നടക്കരുത് പള്ള കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കുക അതുപോലെ അവന്റെ ശരീരത്തിന് അവന്റെ ശരീരത്തിനേക്ക് ആശ തോന്നാത്ത പകൽ സമയങ്ങളിൽ ഭക്ഷണത്തിലേക്ക് ഒരു ആഗ്രഹം വരാത്ത രീതിയിലുള്ള ഒരു സമീപനം അവൻ സ്വീകരിക്കണം അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തോടുള്ള ഒരു വിരക്തി ഉണ്ടാക്കിയിട്ട് പാവങ്ങളുടെയും പട്ടിണി പാവങ്ങളുടെയും ദുരിതത്തിന്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ആസ്വദിപ്പിക്കുക എന്ന ജഗനിയന്താവായ അള്ളാഹുവിന്റെ ഒരു തത്വം നോമ്പിൽ ഉൾക്കൊള്ളുന്നുണ്ടതിനാൽ ആ ഭക്ഷണത്തിലേക്കുള്ള എല്ലാവിധ ആശയും അവൻ എന്ത് ചെയ്യണം ഈ റമദാനുഷരീഫിൽ നോമ്പിന്റെ സമയത്ത് മുറിച്ചിരിക്കണം എന്നാൽ അതോടുകൂടെ മാത്രമേ അവന്റെ നോമ്പ് പൂർണമായ ഒരു അർത്ഥത്തിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ റമദാനിൽ പ്രത്യേകമായി സുന്നത്തായി പറഞ്ഞിട്ടുള്ളത് സതക്ക വർദ്ധിപ്പിക്കുക അതുവായ ഹൈറായ കാര്യങ്ങൾ സൽക്കർമ്മങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ വിശാലമായി ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ഒക്കെ കഴിവിന്റെ പരാമിധി സഹായ സഹകരണങ്ങൾ ചെയ്യുക ഇതൊക്കെ ഏറ്റവും പ്രധാനമായ റമദാനിന്റെ തന്നെ സ്പെഷ്യലായി സുന്നത്തുകളിൽ നോമ്പിന്റെ തന്നെ സുന്നത്തുകളിൽ പ്രത്യേകമായി എണ്ണപ്പെട്ടതാണ് പിന്നെ മറ്റൊരു കാര്യം റമദാൻ എന്ന് പറയുന്നത് ഖുർആാനിന്റെ മാസമാണല്ലോ ആ മാസത്തിൽ ഖുർആാന് എത്രമാത്രം വർദ്ധിച്ച രീതിയിൽ തീർക്കാൻ കഴിയുമോ അതെല്ലാം ഓതുക അതും പ്രധാനമായ സുന്നത്താണ് മറ്റ് ഖുർആാനോതിലല്ലാത്ത മറ്റ് അതുക്കാരുകൾ നിക്കറുകൾ തസ്ബീഹുകൾ അതെല്ലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതും റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട സുന്നത്തുകളായി ആ കൂട്ടത്തിൽ എണ്ണിയതാണ് പിന്നെ പരമാവധി പള്ളിയിൽ ചെലവഴിക്കുക പ്രത്യേകിച്ച് ആണുങ്ങൾ പള്ളിയിൽ തന്നെ സമയം മുഴുവനും അവസാന പത്തിൽ നിർബന്ധമായിട്ടും പള്ളിയിൽ തന്നെ എഹ്തിക്കാഫിരിക്കാൻ പറ്റുന്ന സ്ഥിരമായി എഹ്തികാഫിന്റെ നീയത്തോടുകൂടെ പള്ളിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവരും ഉയരുക ഇങ്ങനെ ഓരോന്നോരോന്ന് വിശദീകരിച്ചാൽ ദീർഘമായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ ആ വാക്യങ്ങൾ മാത്രം പോകുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രത്യേകമായി ചെയ്യൽ റമദാനിന്റെ സുന്നത്തുകളാണ് എണ്ണുകയാണെങ്കിൽ ഒരു പത്ത് പതിനേഴ് സുന്നത്തുകൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എണ്ണാനുണ്ട് ഈ എണ്ണ സുന്നത്തുകൾ കണക്ക് കൂട്ടി നോക്കിയാൽ അപ്പൊ ഇങ്ങനെ ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന്റെ നോമ്പിന് നല്ല ആത്മീയമായ വശം ഉൾക്കൊണ്ടൊരു നോമ്പായി തീരും അല്ല സാധാരണഗതിയിൽ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു നടക്കുക അതുപോലെ വേണ്ടാത്ത രീതിയിൽ സംസാരങ്ങളും അറാമിലേക്ക് നോട്ടവും ഹറാമായ കാര്യങ്ങൾ കേൾക്കുകയും അതുപോലെ അവന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന തോന്നിവാസത്തിനും ഇച്ഛകൾക്കുമെല്ലാം ഒരു നിയന്ത്രണവും വരുത്താതെ അവസ്ഥയിൽ തന്നെ അവൻ നമുലാനിലും മുന്നോട്ടു പോകുന്നു എങ്കിൽ അവന്റെ നോമ്പിനൊരു ആത്മീയമായ വശം കൈവന്നിട്ടില്ല റമദാൻ ഷെരീഫിൽ അവന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിക്കുവാൻ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെല്ലാം അതിന്ന് മനസ്സിലാകുന്നു എന്നാണ് വ്യക്തമാകുന്നത് അപ്പോൾ റമലാൻ അള്ളാഹുവിനേണ്ടി സമർപ്പിക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടാളുണ്ടെങ്കിൽ റമലാനിന്റെ ഫെറലായ ഘടകങ്ങൾ സൂക്ഷിക്കലോടുകൂടെ ഈ പറയപ്പെട്ട സുന്നത്തുകളൊക്കെ പരമാവധി അവന്റെ അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ സുന്നത്തുകളൊക്കെ പാലിക്കാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ രീതികളും അവൻ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ച് നോക്കി നോമ്പ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു കബൂലായ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ മഹ്സറിയിൽ നമുക്ക് ഞാൻ നോമ്പുകാരനായിരുന്നല്ലോ എന്ന ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അവകാശപ്പെടാനും അങ്ങനെ ഒരു ലിസ്റ്റിൽ എന്റെ ഒരു നോമ്പ് കാണാനുണ്ടല്ലോ എന്നൊക്കെ തെരഞ്ഞു തെരഞ്ഞുനോക്കാനും ഒക്കെയുള്ളൊരു നോമ്പാവുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെയാകും അവൻ പേരിന് ഭക്ഷണം കഴിക്കാതെ കുറെ സമയം ചെലവഴിച്ചു അതേസമയം നോമ്പിന്റെ ആത്മീയമായ അതിന്റെ ജീവസുറ്റ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് നോമ്പിനോടും അതിന്റെ ആത്മീയ വശത്തോടും സാധൂകരിക്കാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു പോയെങ്കിൽ അവൻ വെറുതെ ഭക്ഷണം ഒഴിവാക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല അവന്റെ എല്ലാ അംഗങ്ങളും നോമ്പിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാത്തിനും ഒരു അടക്കവും ഒതുക്കവും നൽകുന്ന ഒരു സമീപനം നോമ്പിലൂടെ ഉണ്ടായിത്തീരണം റമലാനിൽ പ്രത്യേകിച്ചും ഉണ്ടായിത്തീരണം എന്ന അള്ളാഹുവിന്റെ ആ തീരുമാനത്തിന് വിധേയമായിക്കൊണ്ട് റമദാനിൽ അർത്ഥപൂരിതമായ ഒരു നോമ്പ് ആ സുന്നത്തും അതുപോലെ അതിന്റെ മഹത്വങ്ങളും അതിന്റെ എല്ലാവിധ നാനാവശങ്ങളും സൂക്ഷിച്ചുകൊണ്ടുള്ള ആ നോമ്പിന്റെ ജീവ ചൈതന്യത്തിലേക്കെടുത്തിക്കളയുന്ന എല്ലാവിധ വിഷയങ്ങളോടും രാജിയായിക്കൊണ്ടുള്ള ഒരു പൂർണാർത്ഥത്തിലുള്ള നോമ്പ് ആ നോമ്പ് നോറ്റെങ്കിൽ മാത്രമാണ് അള്ളാഹു സുബാനുഹു താല നമ്മോട് നോൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട നോമ്പ് അഥവാ ഇസ്ലാമിന്റെ ഫെർലായ നോമ്പ് നാം നിർവഹിച്ചവരാവുകയുള്ളൂ കേവലം ഒരു നോമ്പ് അത്തായം വഹിക്കുന്നു അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നു പിന്നെ അടുത്ത നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്നു അതിന്റെ ഇടയിൽ അവന്റെ സാധാരണ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരു മാറ്റവുമില്ല തുടരുന്നു എങ്കിൽ അവൻ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അവൻ വെറുതെ പട്ടിണി പട്ടിണികിടുന്നു എന്നല്ലാതെ ഒന്നും അവൻ നേടാൻ പോകുന്നില്ല എന്ന് മഹാനായ നബിസല്ലാ സ്രോതങ്ങൾ തന്നെ ഹദീസുകളിലൂടെ മ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ നിയമങ്ങൾ പാലിക്കുന്നൊരു നോമ്പായി നമ്മുടെ നോമ്പ് മാറണം അതിന് ഈ പറയപ്പെട്ട സുന്നത്തുകൾ അതിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുലർത്തണം ഇത് വളരെ ഷോർട്ടാക്കി നമ്മൾ പറഞ്ഞതാണ് പതിനേഴ് സുന്നത്തുകൾ എണ്ണിയിട്ടുണ്ട് ചുരുങ്ങിയത് ആ സുന്നത്തുകളെങ്കിലും ലളിതമായ രീതിയിലെങ്കിലും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ നോമിനെ സമ്പൂർണമായ ഒരു സ്വഭാവത്തിലേക്ക് ഉയർത്താൻ ഒരു ശൈലിയിലേക്ക് ഉയർത്താൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു സുബഹാനഹുഅത്താല അത്തരം ഒരു നോമ്പ് നോൽക്കുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നോമ്പ് നോൽക്കുകയും അതിന്റെ പ്രതിഫലം ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യർ അവരെ നോമ്പ് നോറ്റുകൊണ്ട് അവരുടെ വാഴയ്ക്ക് യാതൊരു ലൈസൻസുമില്ല അവരുടെ അംഗങ്ങൾക്കും അവരുടെ ശരീരത്തിനും അതുപോലെ അവരുടെ പാട്ട് കേൾക്കുന്നതിനും രാഗം കേൾക്കുന്നതിനും അതുപോലെ മ്യൂസിക് കേൾക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല എല്ലാം മുറപോലെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു നോമ്പ് അവനു പള്ളയിലെ വള്ള സഹിച്ചുകൊണ്ടൊരു നോമ്പ് നോൽക്കുന്നുണ്ട് അങ്ങനെയുള്ള നോമ്പ് കൊണ്ട് പ്രയോജനമില്ല അത്തരം അർത്ഥമില്ലാത്ത ചൈതന്യമില്ലാത്ത നിരർത്ഥകമായ നോമ്പിനെ തൊട്ട് അള്ളാഹു നമ്മുടെ നോമ്പ് പരമപരിശുദ്ധമാക്കുമാറാവട്ടെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയോടൊപ്പം അതിന്റെ മനക്കരുത്തും അതിനുവേണ്ടിയുള്ള ഉത്സാഹവും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ കരുത്തുകളിലും നമ്മുടെ നീക്കങ്ങളിലും നമുക്കുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അള്ളാഹു നിർദ്ദേശിച്ച നോമ്പിന്റെ വിധാനത്തിലേക്ക് നാം ഉയരുകയുള്ളൂ അത്തരം ഒരു നോമ്പ് നിർവഹിച്ച സജ്ജനങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃദ് അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു